സംഭവം എന്താണെന്ന് അറിയോ? എണ്ണാനൊന്നല്ല, വലിയൊരു പേർച്ചാതിയാ. ഫുള്ള് പൂയ. ഈ പൂയെ നിങ്ങളെ റൂമൊക്കെ വീണിനത്. ഇത് കേറ്റണേന് മുമ്പ് സ്പ്രേ അടിച്ചാളി. ഏതായാലും നമ്മൾ സംഭവം കണ്ടതല്ലേ. ഹായ് ചങ്ങായിമാരെ, നമ്മളൊക്കെ വീടിൻ്റെ അപ്സ്റ്റാറിൽ ചിലവ് ചുരുക്കണേൻ്റെ ഭാഗമായിട്ട് ഇരുമ്പിൻ്റെ കൂട്ട് ട്രസ് വർക്ക് ചെയ്യലുണ്ട്. അതുകൊണ്ട് ഒരു ഉപദ്രവമൊന്നുമില്ല. പക്ഷെ ട്രസ് ചെയ്തിട്ട് ആരെങ്കിലും അതിൻ്റെ അടിയിൽ ഏത് തരായി സീലിംഗ് ചെയ്തോളി പണി കിട്ടുട്ടോ, അതിൻ്റെ ചെറിയ ഒരു തെളിവ് കാണിച്ചാൽ ആദ്യം നമുക്ക് അതിൻ്റെ മുകൾക്ക് പോവാം. പെരൻ്റെ ഉള്ളിലേക്ക് പോകട്ടോ. വാ, നേരം വേകണ്ട, നേരം വേകണ്ട. സുറ സുറ കേട്ടോ, നോക്കിയാ ഡൈനിങ് ഹാൾക്കുണ്ട്. കയറിയിക്കാണെങ്കിൽ തന്നെ മുകൾക്ക് നോക്കിക്കുകയാണെങ്കിൽ ട്രസ് ഇട്ട പെരയെന്ന് ആരെങ്കിലും പറയോ? വാർപ്പിട്ട് പല പൊളിച്ച് സീലിംഗ് അടിച്ച് തേച്ച് പുട്ടിട്ടാൽ പോലും ഇമ്മാതിരി ലുക്ക് കിട്ടുമോ? ഏതാ ലെവല്? കേട്ടോ, നോക്കിയാ സെറ്റാട്ടോ. അപ്പം ഇതാണ് ഇവിടുത്തെ സീലിംഗ് വർക്ക്. അപ്പം നമുക്ക് ഇവിടെ ഒരു റൂമിലാണ് സാധനം പോകുന്നത്. എലിയൊക്കെ കൂടി അത്തെടുക്കണത്, വാസനുണ്ട് റൂം. പെരൻ്റെ ഉള്ളിൽ ഇപ്പോൾ ഫുള്ള് വാസനാണ്. ശരിക്കും ഇത് കാണണമെന്നുണ്ടെങ്കിൽ ഒരു വഴി മാത്രമേ ഉള്ളൂ മുകൾ കയറാൻ. ഡ്രസ് വർക്ക് ഓരോ വീട്ടിൽ പല സ്റ്റൈലാണ് ചെയ്യുക. അപ്പോൾ കണ്ടോ, ഡൈനിങ് ഹാളിൽ വന്ന് ഇത് കിച്ചണായി. കിച്ചണിതാ, ഇവിടെ സ്റ്റോർ റൂമുണ്ട്. ഈ സ്റ്റോർ റൂമിൻ്റെ ഏരിയയിൽ മാത്രം എന്ത് ചെയ്തിട്ടില്ല, ടോപ്പിൽ ഇവിടെ സീലിംഗ് എഴുതിയില്ല. അതെന്തിനാന്ന് വെച്ചിരിക്കുകയാണെങ്കിൽ നമുക്ക് ടാങ്കിൻ്റെ ഭാഗത്തേക്ക് പോകാനുള്ള ഒരേ ഒരു വഴി കേട്ടോ. അപ്പോൾ എങ്ങനെ പോകണമെന്നറിയോ? ഇങ്ങനെ പിടിക്കുക, ഇങ്ങനെ കയറുക. പെട്ടെന്ന് ആർക്കും കയറാൻ പറ്റില്ലതാ. ഞാനിപ്പോൾ ഇതിൻ്റെ മുകൾക്ക് എത്തി. യെസ്, ഇവിടെ എത്തി. സ്റ്റോർ റൂമിൽ കൂടെ ഇടങ്ങാറായി കയറിക്കാണ്ടിതാ മുകളിലെത്തിക്കിട്ടോ. മുകളിലത്തെ ഒരു അവസ്ഥ നോക്കിയാണ്. ചെരിവുള്ള ഡ്രസ്സ് ആയതുകൊണ്ട് നമുക്കിവിടെ ഫ്ലാറ്റ് സീലിംഗ് ഇങ്ങനെ ഫ്ലാറ്റ് ആയി നിൽക്കുന്ന കാണാൻ പറ്റും. പക്ഷേ സീലിംഗ് ഉണ്ടായി, കെട്ടുമ്പോൾ ഏകദേശം 1 മീറ്ററൊക്കെ ഹൈറ്റ് ഉണ്ട്. അതുകൊണ്ട് തന്നെ ഇവിടെയൊക്കെ ഫുള്ള് എന്ത് വന്ന് കയറി കൂടിയാലും നമുക്ക് അറിയാൻ പറ്റില്ല. ഫുള്ള് മാറാമ്പില കേട്ടോ, കണ്ടോ, നോക്കിയാ ഫുള്ള് മാറാമ്പില കൂടിയുണ്ട്. പക്ഷേ പൊതുവേ ഇങ്ങനത്തെ നമുക്ക് ഇതേപോലെ എന്തെങ്കിലുമൊക്കെ ഈ സീലിംഗ് ചെയ്തതിന് ശേഷം ഒരു സ്മെല്ല് വന്നെങ്കിലേ നമ്മൾ ഇതേപോലെയൊക്കെ ശ്രദ്ധിക്കുള്ളൂ. അപ്പോഴാണ് ഇതൊക്കെ കാണാൻ പറ്റുക. ശരിക്കും ഇതിൻ്റെ ഉള്ളിൽ കണ്ടോളി, സീലിംഗൊക്കെ സെറ്റാണ്. ഇനി ബാക്കിയുള്ള കാര്യങ്ങളൊക്കെ പുറത്തുനിന്ന് കാണിച്ചു തരാം. ഈ ഒരു വഴി ഉണ്ടായതുകൊണ്ട് ഇത്രയെങ്കിലും ഉപകാരം ഉണ്ട് കേട്ടോ. പിന്നെ അല്ലേ ക്ലയൻറ്റ് ഇവിടെ കസാല കൊണ്ടയച്ചു റിസ്ക് എടുത്തിട്ട് എന്തിനെന്നറിയോ? ഇതാണ് നമ്മളെ സംഭവം. ഇപ്പോൾ സ്മെല്ലുള്ള റൂമ്. അപ്പം ഇവിടെ ഓട് ഊരിക്കഴിഞ്ഞാൽ സീലിങ്ങിനൊന്ന് കാണാൻ പറ്റും. പക്ഷേ മൂപ്പർക്ക് ഒറ്റക്ക് ഊരാൻ കഴിയാത്തതുകൊണ്ട് മൂപ്പര് ശ്രമം ഒഴിവാക്കി പോയതാണ്. ഇതിൻ്റെ ഉള്ളിൽ കറക്റ്റ് എന്താണ് സംഭവിച്ചത് എന്ന് അറിയണമെങ്കിൽ നമ്മളെന്ത് ചെയ്യണം, ടോപ്പ് കയറിയിട്ട് 2-3 ഓട് ഊരണം. പിന്നെ ഈ സൈറ്റിനെ അപേക്ഷിച്ചിട്ട് ഇവിടെ ടാങ്ക് വെക്കാൻ വേണ്ടി ഉണ്ടാക്കിയ ഫ്ലാറ്റ് ഏരിയയിൽ നിന്ന് കഴിഞ്ഞാൽ ഇത്ര ഹൈറ്റിൽ ഓട് ഊരാൻ കഴിയില്ല. അപ്പോൾ ഇവിടെ ഉണ്ടായാലും 500-ൻ്റെ ഒരു ടാങ്ക് ഉണ്ടില്ല. ആ ടാങ്കിൻ്റെ മുകളിൽ അഡ്ജസ്റ്റ് ചെയ്ത് നിന്നുകൊണ്ടാണ് ഇവിടെ ഓട് ഊരാൻ വേണ്ടി പോണത്. അപ്പോൾ ഈ വീഡിയോ കാണുന്ന പല ആൾക്കാരും പറയും, പൊട്ട ഇവിടെ ചെയ്ത സീലിംഗ് എന്ന് പറഞ്ഞിട്ടാണെങ്കിൽ ആ 2x2 പഴയ മോഡൽ സീലിംഗാണ്. അത് സ്മെല്ലുള്ള ആ സംഭവിച്ച ഏരിയയിൽ മാത്രം ഒന്ന് ഊരികണ്ട് തലട്ട് നോക്കിയാൽ നമുക്ക് സംഭവം മനസ്സിലാവും. ഓക്കെ, എന്നാലോ കണ്ടൻറ് എന്താണെന്ന് വെച്ചിരിക്കുകയാണെങ്കിൽ ഇന്നത്തെ കാലത്ത് ട്രസ് ചെയ്ത് ഓടി വിരിച്ച പല വീടുകൾക്കടിയിലും ഈ മോഡൽ സീലിംഗ് ആരും ചെയ്യണില്ല. എല്ലാവരും എന്താ ചെയ്യാന്നറിയോ, ജിപ്സത്തിൻ്റെ പല മോഡൽ അടിച്ചുപൊടി നല്ല കൂട്ടിപ്പുറത്തുള്ള സീലിംഗ് ഉണ്ടാവുക. അപ്പം പല വീടുകളിലും നമുക്ക് ഫോം വരുന്നുണ്ട് മഴ പെയ്തിട്ട് ഓടിൻ്റെ ഉള്ളിൽ കൂടെ ലീക്ക് ഇറങ്ങിയിട്ട് ഈ ജിപ്സം വെള്ളം കുടിച്ച് കുടിച്ച് അവസാനം കറ വരും. അത് ഇനി എന്താ ചെയ്യാന്നുള്ളത്, അതിന് വേണ്ടിയിട്ട് നമ്മൾ അടിയിൽ പൊട്ടിച്ചിട്ട് കാര്യമില്ല. അപ്പം എന്താ ചെയ്യേണ്ടത്, ഓടിൻ്റെ ടോപ്പ് തന്നെ കയറേണ്ടതായിട്ട് വരും. എന്തേ വേണ്ടേ, പിന്നെ പല വീടുകൾക്കും ഓടിൻ്റെ ടോപ്പ് കയറാൻ ഇതേപോലെ വഴി ഉണ്ടായിക്കോണമെന്നില്ല. പലയുള്ള കാര്യം എന്താ വെച്ചാൽ ഏത് മുകൾക്ക് വഴി ഇല്ലെങ്കിലും നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും, അതൊക്കെ ക്ലിയർ ചെയ്യാൻ പറ്റും. അതിനൊക്കെ ഓരോ തെളിവുകൾ മാത്രമാണ് ഈ കാണിച്ചു കൊടുക്കുന്നത്. അപ്പം ഇവിടെ നിന്ന് ഒരു അരവോട് ഊരി, ഒരു ഫുള്ളോട് ഊരി, പിന്നെ ഒരു കാലിങ്ങട്ട് വെച്ചുകാണ്ട് ഒരു ഫുള്ളോടുമ്പാടെ ഊരുക. ഇതാ ഒന്നുംപാടെ ഊരി കഴിഞ്ഞപ്പോൾ തന്നെ വാസന ഭയങ്കര കൂടി വരുന്നുണ്ട്. ഇനി എന്ത് ചെയ്യുക, എല്ലാം നോക്കട്ടെ കേട്ടോ. ആ അതാ സംഭവം എന്താണെന്ന് അറിയോ, എണ്ണാനൊന്നല്ല വലിയൊരു പേർച്ചാതിയാണ്. കണ്ടില്ലേ മെരുകുമായിരി, ഇനി സറക്റ്റ് ആ സാധനം എടുത്താൽ മനസ്സിലാവും. ഇനി ഓടടച്ചു കണ്ട് എന്ത് ചെയ്യുക, അടി പോയി എടുക്കുക. ഈ തൂങ്ങണൊക്കെ പീക്കളാ, ഇത് പീക്കള ഇപ്പളോ. ഈ വാസന വന്നാലും തുടങ്ങിയതാ, അത് പീക്കളല്ലേ സാധനല്ലേ. അത് സംഭവം എന്താണെന്നറിയോ, ഈ ജിപ്സൊക്കെ ആകുമ്പോൾ മൊത്തം കൂട്ടി പിടിച്ച് എടുക്കല്ലേ ചെയ്യുക. ഇത് ഓരോ പീസ് പീസ് അല്ലേ, ഇത് നമ്മളിങ്ങനെ കയറ്റി വെക്കുന്ന സാധനമാണ് കണ്ടോ. ഇതിങ്ങനെ പൊന്തിച്ചാൽ പൊന്തും. അപ്പം ഇതിൻ്റെ ഇടയിൽ കൂടെ അങ്ങനെ വരണം, മുകളിൽ മൊത്തം മാറാമ്പല കെട്ടി എടുക്കുകയാണ്. അപ്പോൾ ശരിക്കും ജിപ്സാകുമ്പോൾ ഈ പ്രശ്നം ഉണ്ടോ, ഇത് പഴയ മോഡൽ സാധനമാണ്. പിന്നെ പലയുള്ള കാര്യം എന്താ വെച്ചാൽ എല്ലാവരും ഇങ്ങനെ നിങ്ങൾക്കൊക്കെ പെരം ഉണ്ടാക്കണ്ടോ. എന്ത് ചെയ്യണമെന്നറിയോ, നമ്മൾ ട്രസ് ചെയ്ത റൂഫിൻ്റെ അടുത്തേക്ക് മരം വെക്കരുത്. ഈ മരത്തിൽ കൂടെയാണ് ഓലമ്മ കൂടെ കണ്ടിപ്പം ആ സാധനം വന്നിട്ടുണ്ട്. ഇവിടെ ഒന്ന് പൊന്തിച്ച് നോക്കുക, ഇവിടെ പൊന്തിക്കണമെങ്കിൽ ആദ്യം ഇതെടുക്കുക. ഉണ്ടോ എന്തൊക്കെ സാധനങ്ങളൊക്കെയാണ്, വെല്ലം എടുക്കണം അല്ലെങ്കിൽ ഇതിൻ്റെ വക്ക് പൊട്ടും. വൃത്തികേടാക്കാറ്റില്ലല്ലോ, നിങ്ങൾ പ്രത്യേകം പറഞ്ഞില്ലേ വൃത്തികേടാക്കരുതെന്ന്. ആ ആൾക്കാർ കണ്ടോട്ടെ, പിന്നെ ആൾക്കാർ പറയും നിങ്ങൾ വൃത്തികേടാക്കിയിട്ടാണ് ഒക്കെ എടുത്തതെന്ന് പറയും. ഇനി ചിലപ്പോൾ ഞാൻ ഇതിൻ്റെ മുകൾക്ക് പോകട്ടോ, ഞാൻ ആകാശത്തേക്ക് പോകും. എനിക്ക് മാത്രം കിട്ടിയൊരു കഴിവാണ്.
ഉള്ളിലെത്തി. ഞങ്ങൾക്ക് സാധനം തെറ്റ ഇല്ലല്ലേ, ഒന്നാവില്ല. ഇത് മറ്റേ കൗക്കോലമ്മല നിൽക്കണത്, ഞാനിപ്പോൾ ഇതിൻ്റെ ഉള്ളിലേ. എടക്കൗക്കോലുണ്ട്, എടക്കൗക്കോലെ. നിങ്ങൾ ആ ബെഡ്റൂമേക്ക് വരി, ഞാൻ സാധനം എടുത്തരാം. ദാദാ അവ ചൂലോണ്ട് നോക്കിയാണ് ചൂലോണ്ടത്. ഇത് ഇതാണ് സാധനം. ആ ചൂലോണ്ട് കുത്തി പിടിച്ചാൽ മതി. അയ്യോ അങ്ങനെ ഒന്ന് പൊന്തിയാണി പൊന്തിയില്ലേ. ആ അടക്കട്ടെ, ഇത് മേലെ സാധനമല്ലേ. ആ ഇനി ഇതൊക്കെ ഇതൊക്കെ ക്രോസാക്കി ഇറക്കി തരാം, ക്രോസാക്കി ഇറക്കി തരാം. ക്രോസ് ഇതാ. ആ ഇത് അതേപോലെ വല്ല അച്ചണി സാധനം നോക്കി. അവിടെ ചളി, അവിടെ ചളി. ഇനി എന്താ ചെയ്യാന്നറിയോ, ഞാൻ ഈ ഓടിട്ട് വെട്ടരാ. ഇത് അടിച്ചായിരുന്നോ, ഇതിൻ്റെ മുകളിൽ അടിച്ചായിരുന്നോ? എന്നാ ചൂലരി, ചൂലരി. ഞാനിപ്പോൾ നിൽക്കണമെങ്കിൽ ഇതിൻ്റെ ഉള്ളിലാ. അവിടേക്കാ എവിടെ നിൽക്കണമെന്നറിയോ, ഇവിടെ ഒരു കൗക്കോലുണ്ട്, കൗക്കോൽ മതി ഇരിക്കണ്. ആ ചൂലാട്ടിക്കാണ്, ചൂല് ചൂല്. ഇതും ഇവിടെ വാങ്ങിക്കണി. ഇതതിൻ്റെ അടുത്തുള്ള തന്നെ സാധനം പീക്കളുണ്ട് കേട്ടോ ഇതിൽ. അയ്മലേ പീക്കളുണ്ട്, ഇനി അറിയാം. അവൻ ചൂലോണ്ട് അടിച്ചുകൊണ്ട് എന്നാളീ. എന്താ ചൂലിതാ? അത് ഞങ്ങൾ പേടിക്കേണ്ട കാരണം എന്താണെന്ന് അറിയോ, പേരൻ്റാകമാണ് നമ്മൾ അടിച്ചു തരാം, എന്നാലും പ്രശ്നമില്ല. വൃത്തിയായിക്കോട്ടെ, സെറ്റല്ലേ. ഏ അതിൽ പോയിണ്ടായി അതിൻ്റെ അടുത്ത് തന്നെ സാധനം. ഇനി ഓ എന്താ അതിനുള്ളിൽ, അതിനുള്ളിൽ പോയപ്പോണ്ടല്ലോ ചൂടെടുത്തിട്ട്. നമ്മൾ അതല്ല നോക്കിയത്, നിങ്ങൾ സാറ്റിസ്ഫൈഡ് ആവണം. ഇത് സംഭവം അത് അണ്ണാനാണ്, പക്ഷെ വേറെ കുഴപ്പമുണ്ട്. ഇതിൽ പുയ എരിഞ്ഞിന് കണ്ടയ്യാ, ഫുള്ള് പുയ. ഈ പുയ നിങ്ങളെ റൂമൊക്കെ വീണിനത് കണ്ടോ, പുയ പോണക്കിയാ. അതിന് അതിന് മൂക്കൊത്തിക്കേണ്ട ആവശ്യമൊന്നുമില്ല, തീടല്ലോ വണ്ടി, നമ്മൾ കുഴിച്ചിട്ടല്ലേ. അതിനാണ് നമ്മൾ ചട്ടക്കയറ്റം വന്നത്. എന്താ ചെറിയ പണി, എന്താ സംഭവം എന്നറിയോ, അത് ഇനി അങ്ങനെ വന്നുകൊണ്ടേ നിൽക്കും. അതിൻ്റെ മെയിൻ കാര്യം എന്താ വെച്ചാൽ, അതിൻ്റെ അടുത്തേക്ക് മറ അതിൻ്റെ ആട്ട്, അതൊന്നും കുഴപ്പമില്ല. അതിൻ്റെ അടുത്തേ ആ തെങ്ങ് അവിടെ ഉള്ളിടത്തോളം കാലമുണ്ടല്ലോ, അങ്ങനെ തന്നെ ഉണ്ടോ ഈ ഷീറ്റോ? ഷീറ്റ് നമുക്ക് കേക്ക് കയറ്റില്ലല്ലേ, അതാ നന്നാവും അല്ലേ. എന്നാവാ കേക്ക്. നിങ്ങളേ ഇത് കേറ്റണേന് മുമ്പ് സ്പ്രേ അടിച്ചാളി. ഏതായാലും നമ്മൾ സംഭവം കണ്ടതല്ലേ, നല്ല അടിച്ചാളി. ഇതുമ്പോൾ തന്നെ നിന്നോളൂ, അതാകുമ്പോൾ ലാഭം എന്നറിയോ, ആ സ്പ്രേ അടിക്കണൊക്കെ ഈ ഷീറ്റ് വലിച്ചു കുടിക്കും. ബെഡ്റൂമല്ലേ സംഭവം, നേക്കായിക്കോട്ടെ. ഏത് റൂമിലേ? ആളില്ലാത്തോണ്ടല്ലേ. ഇപ്പൊ സംഭവം ഉണ്ടല്ലോ, സംഭവം ഫുള്ള് ഫിനിഷായിണ്ട്. ചത്തത് ഇവിടെ കിടന്നിട്ടേ, ഞാൻ റെഡിയാക്കി തരാം. ഇവിടെ ഇനി അതിൻ്റെ അപ്പുറത്തെ ഷീറ്റ് പീക്കള അരിഞ്ഞത്, ഇതിൻ്റെ അപ്പുറത്തെ എലിക്കാട്ട കണ്ടിന് അതൊക്കെ ഫുള്ള് റെഡിയാക്കി. പിന്നെ അതിൻ്റെ അട്ടത്ത് കയറിയ സമയത്ത് കൈമേൽ അട്ടക്കാരി ഉണ്ടായപ്പോൾ നമ്മളാ ഷീറ്റ് മേലെ ഉണ്ട ചെറുങ്ങനെ കരി ആയിണ്ട്. അത് കുഴപ്പമൊന്നുമില്ല, കണ്ട കളറ് നീ വെള്ളം കൂട്ടി ഉടച്ചാലും പെട്ടെന്ന് പോയിക്കോണമെന്നില്ല. അത് നിങ്ങൾ എന്ത് ചെയ്യുന്നറിയോ, ഒരു ചെറിയൊരു പ്രൈമർ വാങ്ങിയിട്ട് ഒന്ന് മൗട്ടിക്കണ്ടി. എന്നാലും ഫുള്ള് വെള്ളം കിട്ടുള്ളൂ. പിന്നെ വീഡിയോ കണ്ട എല്ലാവരും പറയും നല്ലൊരു ബെഡ് ചക്കൻ കേടെടുത്തിന്ന്. ക്ലയൻറ്റ് എന്താ പറഞ്ഞത്, രണ്ട് ദിവസമായിട്ട് ഇതിൽ നിന്ന് പീക്കള് വീണത് കാരണം ഇനി ബെഡ് എനിക്ക് വേണ്ടാന്ന് പറഞ്ഞു. അപ്പോൾ നിങ്ങൾ സാറ്റിസ്ഫൈഡ് അല്ലേ? എത്തൂല. അപ്പോൾ നമ്മൾ എന്ത് ചെയ്യണേ, ഇനി അടുത്തൊരു പൊളി വീഡിയോ വേറെ ഉണ്ട് കേട്ടോ.